എന്റെ ഹൃദയത്തിൻ്റെ ഉടമ, രചന ഹരിതാർദാസ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പിന്നാർ ക്രിയേഷൻസ്. ഹരിയുടെ വീടിൻ്റെ മുകളിൽ നിലയിലെ ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു ഹരിയും വൈഷ്ണവിയും. താഴെ ഹരിയുടെ മകൻ സ്വരൂപം കൂടി കളിക്കുന്നു നോക്കി വൈഷ്ണവി നിന്നു. രാഹുൽ നിന്നെ കണ്ടോ? ഹരി ചോദിച്ചു. ഇല്ല, അങ്ങനെയാണ് തോന്നുന്നത്, വൈഷ്ണവി നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. വിഷ്ണു നീ, ഹരി പറയാൻ തുടങ്ങിയതും ഒരു പുഞ്ചിരിയോടെ വൈഷ്ണവി തടഞ്ഞു. വേണ്ട ഹരിച്ചേട്ട, ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലാവും ഈ മനസ്സ്. ഞാൻ സ്നേഹിച്ചവരെല്ലാം എന്നെ വിട്ടു പോയിട്ടേയുള്ളൂ. ഭൂമിക്ക് ഭാരമായി ഈ ഒരു ജീവൻ വേണ്ടെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചപ്പോഴാണ് ദൈവം ആലിമോൾ എനിക്ക് തന്നത്. ഇപ്പം ഞാൻ ജീവിക്കുന്നത് ആലിമോൾക്ക് വേണ്ടി മാത്രമാണ്. ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. വൈഷ്ണവിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഹരി സാഹോദരി വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടി. എന്തുമാത്രം വേദനകൾ അനുഭവിച്ചു കുഞ്ഞേ നീ, ദൈവം ഇത്രയും ക്രൂരനായി പോയല്ലോ. ഒരിക്കലുമല്ല ഹരിയേട്ട, ദൈവം ക്രൂരനാണെങ്കിൽ ആരുമില്ലാതെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് എനിക്ക് ആലിമോൾ തരുമായിരുന്നു. അവളിൽ ഞാൻ കാണുന്നത് അവളുടെ അച്ഛനെ തന്നെയാണ്, ഞങ്ങളുടെ സ്നേഹത്തെയാണ്, വിശ്വാസത്തെയാണ്. ഇനി ആലിമോളെയും കൂടി എന്നിൽ നകറ്റിയ ആ നിമിഷം എൻ്റെ ഹൃദയമിടിപ്പ് നിൽക്കും. വൈഷ്ണവിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അല്ല, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? വാ, ഞാൻ നല്ല ചൂട് ഏത്തക്കപ്പം ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്കാം. സുമയുടെ ശബ്ദം കേട്ടപ്പോൾ വൈഷ്ണവി സാരിത്തുപ്പോണ്ട് കണ്ണുകൾ തുടച്ചു. ദേ വരുന്നു സുമി ചേച്ചി, അവൾ സുമയോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഹരിയെ നോക്കി. ഹരിച്ചേട്ടാ, ഇന്നലെ നടന്ന കാര്യങ്ങൾ ഒരിക്കലും വേറെ ആരും അറിയരുത്. ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായല്ലോ. വൈഷ്ണവിയുടെ ചോദ്യത്തിന് ഉത്തരം ഹരി ചിരിയിൽ മാത്രം ഒതുക്കി. പക്ഷേ ആ ചിരിയും തെളിഞ്ഞുകണ്ടിരുന്നത് അവൻ്റെ മനസ്സിലാധിയായിരുന്നു. ഒരു സ്ത്രീരൂപം അവൻ്റെ അരികിലേക്ക് വരുന്നു. വിടർന്നു കിടക്കുന്ന മുടികൾ, വെള്ള ചുരിദാറിൻ്റെ ദുപ്പട്ട കാറ്റിൽ പാറിപ്പറക്കുന്നു. മാധവിൻ്റെ ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളെ കണ്ട പോലെ അവൻ്റെ കാലുകൾ ചലിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ കൈകളാൽ അവളെ വാരിപ്പുണരാൻ, അവളുടെ നെറുകയിലൊന്ന് ചുംബിക്കാൻ വേണ്ടി അവൻ്റെ ചുണ്ടുകൾ കൊതിച്ചു. അവർ തമ്മിലുള്ള ദൂരം കുറഞ്ഞു വന്നു. പക്ഷേ അപ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവളുടെ മുഖം അവ്യക്തമായിരുന്നു. ആ മുഖം ഒരു നോക്ക് കാണാൻ വേണ്ടി അവൻ്റെ ഉള്ളം തുടിച്ചു. ദൂരം കുറയും തോറും അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാല അവൻ്റെ കണ്ണിൽ പതിഞ്ഞു. നഷ്ടമായി എന്ന് കരുതിയിരുന്ന അവൻ്റെ അതേ മാല, അതിൻ്റെ അറ്റത്തായി അവൻ്റെ പേര് കൊത്തി ആനക്കൊമ്പിൽ തീർത്ത ലോക്കറ്റും. അവളുടെ തണുത്ത കൈകൾ അവനെ സ്പർശിച്ചതും അവൻ്റെ നാഡീഞ്ഞെരുപ്പുകളിലൂടെ ഒരു മിന്നൽ പാഞ്ഞത് അവനറിഞ്ഞു. ഇരു കൈകളും നീട്ടി തലയാട്ടിക്കൊണ്ട് തൻ്റെ നെഞ്ചിൻ ചൂവിൽ തലചായ്ക്കാനായി അവൻ അവളെ ക്ഷണിച്ചു. പക്ഷേ ആ നിമിഷം പതുക്കെ അവൻ്റെ കൈകളിൽ നിന്നും അവളുടെ കൈകൾ അയഞ്ഞു. പോവരുത്, നിറക്കണ്ണുകളോടെ അവളോട് അവൻ കേണു പറഞ്ഞു. അവർ തമ്മിലുള്ള ദൂരം കൂടിക്കൂടി വന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്നും പൂർണ്ണമായും മറയുന്നതിന് മുമ്പ് അവൻ കണ്ടു അവളുടെ മുഖം. വീണു! മാധവ് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഒരു നിമിഷം കണ്ടതൊക്കെ സ്വപ്നമാണോ അതോ സത്യമാണോ എന്നുള്ള സംശയത്തിലായിരുന്നു അവൻ്റെ മനസ്സ്. അവൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നു വന്നു. ചെന്നിയിൽ കൂടി വിയർപ്പ് തുള്ളികൾ ഒഴുകി. പരവേശത്തോടെ അടുത്തിരുന്ന ജഗിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു. എന്താടാ, എന്തുപറ്റി? വെപ്രാളത്തോടെ കഥകൾ തുറന്ന് ദീപു മാധവിൻ്റെ അടുക്കിലേക്ക് എന്നു. അറിയില്ലടാ, ഞാനൊരു സ്വപ്നം കണ്ടതാണ്, വിക്കി വിക്കി മാധവ് പറഞ്ഞു. ആ ബെസ്റ്റ് കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഇതേപോലെ പ്രേയത്തിന് സ്വപ്നം കണ്ടെന്നൊക്കെ വരും. എനിക്ക് എൻ്റെ മുത്തശ്ശി പഠിപ്പിച്ചെന്നൊരു മന്ത്രമുണ്ട്, ഇപ്പോഴും രാത്രി ഞാൻ മൂത്രിക്കാൻ പോകുമ്പോൾ അതും ചൊല്ലിക്കണ്ടാ പോകുന്നത്. ഞാൻ വേണേ നിനക്ക് പറഞ്ഞുതരാം. എന്നാലും പ്രേതം എങ്ങനെ ഉണ്ടായിരുന്നളിയാ, കിഡുവായിരുന്നോ? ഈശ്വര, പ്രേതമായിട്ട് പോലും ഒരു പെണ്ണിനെ നീ എൻ്റെ സ്വപ്നത്തിൽ കടത്തി വിടുന്നില്ലല്ലോ. ദൈവമേ, പ്രേതത്തിനെ പോലും വായി നോക്കുന്ന കരിങ്കോഴി ഡാ പൊട്ട. ഞാൻ പ്രേതത്തിനോ നല്ല സ്വപ്നത്തിൽ കണ്ട്. പിന്നെ എന്തുകണ്ടിട്ടാണ് നീ അലച്ചുകൂവിയത്? ഒരു പെണ്ണിനായിരുന്നുടാ. ആക്സിഡൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മുതൽ ഇടയ്ക്കിടെ ഞാൻ കാണാറുണ്ട്. മുഖം ഇതുവരെയും വ്യക്തമായിട്ടില്ല. പക്ഷേ ഞാൻ പോലും അറിയാതെ എൻ്റെ ഹൃദയം തുടിക്കും അവൾക്ക് വേണ്ടി. ഒരു നോക്ക് കാണാനായി വല്ലാതെ കൊതിക്കുന്ന പോലെ. ഇന്ന് കണ്ടപ്പോൾ എൻ്റെ കാണാതെ പോയ മാലയില്ലേ, അതവളുടെ കഴുത്തിലുണ്ടായിരുന്നു. മാധവ് എന്തോ ആലോചിച്ചെന്ന പോലെ പറഞ്ഞു. നിൻ്റെയൊക്കെ ഒരു യോഗേ, സ്വപ്നത്തിൽ പോലും പെണ്ണ്, ബാക്കിയുള്ളവൻ കണ്ണടച്ചാ കാണുന്ന വല്ല പാമ്പുത്താൻ വരുന്നോ ആന ചവിട്ടാൻ വരുന്നോ ആയിരിക്കും, ദീപു സങ്കടത്തോടെ പറഞ്ഞു. അല്ലടാ, നീ ആരും വീണു എന്ന് പറഞ്ഞാലേ വിളിച്ചു പോവിയത്? ഡാ, ആരും വീണു എന്ന ഉദ്ദേശത്തോടെ അല്ല ഞാൻ വിളിച്ചത്. എന്തോ അത് ആരെയും വിളിക്കുന്ന പേര് പോലെയാ എനിക്ക് തോന്നിയത്. ഡാ ദീപു, എനിക്ക് ആക്സിഡൻറ്റ് പറ്റി കിടന്നപ്പോൾ എന്തെങ്കിലും സംഭവിച്ചായിരുന്നോ? ആ പിന്നെ ചത്ത് ശവം പോലെ 5 മാസം കോമയിൽ കിടന്ന് നിനക്കാണ് എന്തെങ്കിലും സംഭവിക്കുന്നത്. ഒന്ന് പോയടാ, അവൻ്റെ ഒരു സംശയം. മര്യാദ കിടന്നിറങ്ങിയ ഞാനാ അവൻ്റെ ഒരു വീണു. വീണു അല്ലടാ, ഒടിഞ്ഞു. മര്യാദക്ക് മാറി കിടന്നുറങ്ങാൻ നോക്കടാ. ദീപു പുറത്തേക്ക് പോയി. അവൻ പോയത് കണ്ടപ്പോഴേക്കും മാധവിൻ്റെ മുഖം തെളിഞ്ഞു. ഒരുപാട് നാളായി അവൻ കാണാൻ കൊതിച്ച മുഖം അതവൻ കണ്ടു. വൈഷ്ണവി, അവളെ തന്നെയായിരുന്നു ഞാൻ ഇത്രയും നാളും എൻ്റെ സ്വപ്നങ്ങളിൽ കണ്ടത്. പക്ഷേ വീണു, ആ പേരെങ്ങനെയാണ് എൻ്റെ വായിൽ വന്നത്? എൻ്റെ അറിവിൽ വൈഷ്ണവി അങ്ങനെ ആരും വിളിക്കില്ല. ആ എന്തേലും ആവട്ടെ, ആ മുഖമൊന്ന് കണ്ടല്ലോ.
എന്തോ ഒന്ന് എന്നെ അവളിലേക്ക് അടുപ്പിക്കുന്ന പോലെ തോന്നുന്നു. എന്തായിരിക്കും അത്? മാധവ് ആലോചനയുടെ കണ്ണുകൾ അടച്ചു. അവൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ആ ഒരു നിമിഷം അവനാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനെന്ന വ്യക്തിയെന്നവൻ ചിന്തിച്ചു. പക്ഷേ അവൻ്റെ സന്തോഷങ്ങളെയൊക്കെ തച്ചെടുക്കുന്ന പോലെ അവൻ്റെ മനസ്സിലേക്ക് മൂന്ന് അക്ഷരങ്ങൾ കടന്നു വന്നു. കണ്ണൻ. മാധവിന് തൻ്റെ ഉറക്കം നഷ്ടമായി. അവൻ പുതപ്പ് മാറ്റി പതിയെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. മാനന്തവാടി പുഴൊഴുകുന്ന ശബ്ദം അവൻ്റെ കാതുകളിൽ കേൾക്കാം. തണുത്ത കുളിർക്കാറ്റ് അവനെ പൊതിഞ്ഞു. മാധവ് കണ്ണുകൾ ഒരു നിമിഷം അടച്ചു പിടിച്ചു. അവൻ്റെ മനസ്സിലേക്ക് ഒരു തിരശീലയിൽ എന്ന പോലെ വൈഷ്ണവിയെ കണ്ട നിമിഷങ്ങൾ വന്നു. താൻ പോലും അറിയാതെ കണ്ട ആദ്യ നിമിഷം തന്നെ എൻ്റെ മനസ്സിൽ കൂടിയവൾ. ഒരുപാട് കൊതിച്ചു ഈ മുഖമൊന്ന് കാണാൻ വേണ്ടി. ഒരുപാട് അലഞ്ഞു നിന്റെ സ്വരമൊന്ന് കേൾക്കുവാൻ. അവസാനം ദൈവം തന്നെ നിന്നെ എൻ്റെ മുമ്പിലെത്തിച്ചു. ഇപ്പോൾ ഞാൻ അറിയുന്നു എൻ്റെ ഉൾമനസ്സ് പോലും നിന്റെ ഓർമ്മകളിൽ നിറഞ്ഞിരിക്കുകയാണെന്ന്. ഓരോ രാത്രിയിലെ സ്വപ്നങ്ങളിലും എനിക്ക് കൂട്ടു വന്നവൾ. ഒരുപാട് തകർന്നു പോയി ഞാൻ. നീ വേറൊരാളുടെ സ്വന്തമായി എന്നറിഞ്ഞപ്പോൾ മനസ്സിനെ കുറേ തവണ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചു നിന്റെ മനസ്സിൽ ഞാനില്ലെന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ്. വൈഷ്ണവി, നീ എൻ്റെയാണ്, ഈ മാധവിൻ്റെയാണ്. കാത്തിരിക്കും ഞാൻ നീ എന്നെ മനസ്സിലാക്കുന്ന നാൾ വരെ, എൻ്റെ ജീവിതാവസാനം വരെ. അമ്മക്കിളി, ഇന്ന് എന്നെ പുഴയിൽ കുളിക്കാൻ കൊണ്ടുപോവോ? സിറ്റ് ഔട്ടിൽ കസേരയിൽ നിന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന വൈഷ്ണവിയുടെ അരികിലേക്ക് ആലിമോൾ ചെന്നു. അയ്യോ വേണ്ട, അവിടെ ഭൂതമുണ്ട്, അത് ആലിമോൾ പിടിച്ചോണ്ട് പോവും. പിന്നെ അമ്മക്കിളിക്ക് ആരാ ഉള്ളത്? വൈഷ്ണവി കരയുന്നതായി അഭിനയിച്ചു. ഇല്ല, അമ്മക്കിളി കള്ളം പറയുവാ, അവിടെ ഭൂതമൊന്നുമില്ല. ആലിമോളോട് ബുജ്ജി പറഞ്ഞല്ലോ കൊണ്ടുപോവാന്ന്. ആലിമോൾ കരയാനായി തുടങ്ങി. ദേ അമ്മയുടെ പൊന്നുമോളിങ് വന്നേ. വൈഷ്ണവി കുഞ്ഞിനെടുത്ത് മടിയിലിരുത്തി. എന്താ എന്റെ കുഞ്ഞൂസ് കരയുന്നത്? അപ്പുറത്തെ വീട്ടിലെ സിറ്റ് ഔട്ടിൽ നിന്നും മാധവ് ചോദിച്ചു. ഒന്നുമില്ല മാധവ്, അവൾക്ക് പുഴയിൽ പോണെന്ന്, അതിന്റെ വഴക്കാ, അത് കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറിക്കോളും, വൈഷ്ണവി പറഞ്ഞു. ആലിമോളെ അവിടെ ജീമ്പുമ്പുണ്ട്, പോവരുത്, മാധവ് പേടിപ്പിക്കാനായി പറഞ്ഞു. എന്നോട് ബുജ്ജി പറഞ്ഞല്ലോ ഒന്നുമില്ലെന്ന്. ആലിമോൾ കരയാൻ തുടങ്ങി. നീയാണോടാ കൊച്ചിനെ വെറുതെ വഴക്കിട്ട്? കസേരയിൽ ഇരുന്ന് ഒരു കയ്യിൽ പക്കവടയും മറ്റൊരു കൈ കൊണ്ട് ഫോണിലും തോണ്ടിക്കൊണ്ടിരിക്കുന്ന ദീപിനോട് മാധവ് ചോദിച്ചു. പക്ഷേ ഫോണിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് ദീപ് അതൊന്നും കേട്ടില്ല. ഇത് കണ്ട് മാധവ് ദേഷ്യത്തോടെ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടി വാങ്ങി. നശിപ്പിച്ചു, നല്ല അടിപൊളി ഒരു പെണ്ണിൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എങ്ങനെ കണ്ടുപിടിക്കുക ഐ ഡി? ആക്രാന്തം കൊണ്ട് പേര് നോക്കാൻ മറന്നല്ലോ ഈശോയെ, ദീപു ആദിയോട് പറഞ്ഞു. ഡാ കോഴി, നീ ആലിമോളോട് നിന്നും പറഞ്ഞിരുന്നോ? മാധവ് ദേഷ്യത്തോട് ചോദിച്ചു. ഞാനോ? ഇല്ലല്ലോ. അപ്പോഴാണ് അവൻ കരയുന്ന ആലിമോൾ ശ്രദ്ധിക്കുന്നത്. പുല്ലെ, ഒറ്റ തൊഴി വെച്ചെന്നാലുണ്ടല്ലോ, എന്റെ കൊച്ചിനെ പൊഴി കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നു നീ. നിന്റെ വച്ചോ? അതെപ്പോ? അത് ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞ. നീ പറഞ്ഞിരുന്നോ? അത് പറ. ചുമ്മാ ഞങ്ങൾ കളിക്കുന്നതിനിടയിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. ദീപു താടിക്ക് കയ്യും കൊടുത്ത് ആലോചിച്ചു. നാറി. ദീപുവിനെ നോക്കി പള്ളിയടിച്ച് മാധവ് പറഞ്ഞതിന് ശേഷം ആലിമോളുടെ അടുത്തേക്ക് പോയി. ആലിമോൾ എന്തിനെ കരയുന്നു? അങ്കിൾ കൊണ്ടുപോവാട്ടോ. മാധവ് പറയുന്നത് കേട്ട് കരച്ചിൽ നിർത്തി സന്തോഷത്തോടെ ആലിമോൾ അവൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോയി. വേണ്ട മാധവ്, അതൊന്നും ശരിയാവില്ല, വൈഷ്ണവി എതിർത്തു. വൈഷ്ണവി കുഞ്ഞിൻ്റെ ആഗ്രഹമല്ലേ, ഞാൻ നോക്കിക്കോളാം. മാധവിൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. ഒരു നിമിഷം അവളൊന്നും മിണ്ടിയില്ല. ഇയാളും കൂടി വാ. മാധവ് വൈഷ്ണവിയെ നോക്കി. ഇല്ല, ഞാനില്ല. അമ്മക്കിളിയും വാ. അവസാനം ആലിമോളുടെ നിർബന്ധ കാരണം അവളും അവരുടെ കൂടെ പോയി. വെള്ളത്തിൽ ദീപുവിനും മാധവിനും ഒപ്പം കളിക്കുന്ന ആലിമോളെ വൈഷ്ണവി കൺകുളിർക്കെ കണ്ടുകൊണ്ട് തിട്ടയിലുള്ള പുൽത്തകിടിയിലിരുന്നു. അവളുടെ ഉള്ളമൊന്ന് തണുത്തതായി തോന്നി. ആലിമോളെ അവിടെ തന്നെ നിന്നാ മതി കേട്ടോ, ഇനി ഇറങ്ങേണ്ട, വൈഷ്ണവി പറയുന്നു കേട്ട് മാധവ് അവളുടെ കണ്ണുകളിൽ നോക്കി. ഒരമ്മയുടെ ആദ്യം സ്നേഹവുമെല്ലാം ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു. മാധവ് അവളുടെ അടുത്തേക്ക് നടന്നിരുന്നു. പുൽത്തകിടിയിലേക്ക് അവനും ഇരുന്നു. വൈഷ്ണവി, അവൻ്റെ സ്വരം ആർദ്രമായിരുന്നു. അതിനു മറുപടി എന്ന വണ്ണം അവൾ തലചരിച്ച് അവനെ നോക്കി. അവളുടെ കണ്ണുകൾ കണ്ട നിമിഷം അവൻ്റെ ഉള്ളം തുടിച്ചു. വൈഷ്ണവി, ഞാൻ വരട്ടെ ആലിമോളുടെ അച്ഛനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. വെറും സഹതാപത്തിൻ്റെ പേര് പറയുന്നല്ല, ശരിക്കും ഹൃദയത്തിൽ തട്ടി പറയുന്നതാണ് ഞാൻ. അത്രയും ആഴത്തിൽ പതിഞ്ഞുപോയി ആലിമോളും അവളുടെ ഈ അമ്മയും. ഇയാളുടെ കണ്ണേട്ടൻ്റെ സ്ഥാനം ഒരിക്കലും എനിക്ക് തരേണ്ട, അതിന് പകരക്കാരനാവനും എനിക്ക് സാധിക്കില്ല. എങ്കിലും ആ ഹൃദയത്തിൻ്റെ കോണിലെങ്കിലും എനിക്ക് സ്ഥാനം തന്നൂടെ. വൈഷ്ണവിയുടെ കണ്ണിൽ നോക്കി കണ്ണിമ പോലും വെട്ടാതെ മാധവ് പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ സ്നേഹിച്ചോ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ കണ്ണേട്ടനെയാണ്. ആ സ്ഥാനത്തേക്ക് വേറൊരാളെ എനിക്ക് കാണാൻ. പിന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ തന്നെ എൻ്റെ കണ്ണേട്ടനാണ് മാധവ്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് ഇയാളൊരു കോണിലെങ്കിലും പ്രതിഷ്ഠിക്കുന്നത്? അവൾ കരയാൻ തുടങ്ങിയ മനസ്സിനെ കടിച്ചമർത്തിക്കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. വൈഷ്ണവി, കണ്ണിന് ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെങ്കിലോ? ഒരിക്കലും തിരിച്ചു വരാത്ത ഒരാൾക്ക് വേണ്ടി? മാധവ് പൂർത്തിയാക്കാൻ നിർത്തി.
എന്നെങ്കിലും എൻ്റെ കണ്ണീട്ടിൽ എന്നെ തിരക്കി വരും. അഥവാ വന്നില്ലെങ്കിലും കണ്ണീട്ടിന് എനിക്ക് തന്ന സമ്മാനമുണ്ട്, ഞങ്ങളുടെ ആലിമോൾ. അവൾക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിക്കും. വൈഷ്ണവി ആലിമോൾ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. നടക്കുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. മാധവിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ആ മണലിലേക്ക് വീണു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.